ടു അവർ ചാനൽ ഗീഥസ് ഹെയർ കെയർ. നമ്മുടെ 100 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ വീഡിയോസ് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടിപൊളി നാച്ചുറൽ പാക്കാണ് ചെയ്യുന്നത്. ഇന്ന് ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ്, കല്ലൂരാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അടിപൊളി കിടിലം സംഭവം വെച്ചിട്ടുള്ള ഒരു പാക്കാണ്. നമ്മൾ ഇതിനു മുൻപും ഈ പാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഈ പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കിടിലം റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഒരിക്കലും 100 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഈ ഒരു പാക്ക് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും നല്ല റിസൾട്ട് തരുന്ന ഒരു നാച്ചുറൽ പാക്കാണ് ഇത്. ഇതുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൻ്റെ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യുക. പിന്നെ കുറേ ആളുകളൊക്കെ നമ്മുടെ ഹെയർ ഓയിലൊക്കെ വാങ്ങി 2 ദിവസത്തിനുള്ളിൽ തന്നെ കിടിലം റിസൾട്ടൊക്കെ കിട്ടിയിരിക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും നമ്മുടെ ഹെയർ ഓയിലിനെ കുറിച്ച്, സ്കിൻ വൈറ്റനിങ് ഓയിലിനെ കുറിച്ച് അറിയാത്തതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ഓയിലും സ്കിൻ വൈറ്റനിങ് ഓയിലും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. വാങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വാങ്ങി ഉപയോഗിച്ചവരുടെ റിസൾട്ട് കേൾപ്പിച്ചു തരാം, അത് വാങ്ങുന്നത് എങ്ങനെയാണ് എന്നുള്ളതും പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ പാക്ക് ഏതാണെന്നുള്ളത് നോക്കിയിട്ട് വരാം. നമ്മുടെ 100 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ തുടക്കത്തിലേ തന്നെ കാണിക്കേണ്ട ഒരു നാച്ചുറൽ ഹെയർ പാക്കാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. പക്ഷേ എനിക്ക് തുടക്കത്തിലേ കാണിക്കാൻ പറ്റാതിരുന്നത്, സന്ധ്യേൻ്റെ വീട്ടിൽ ഈ ഒരു സംഭവം ഇല്ല, അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കാനായിട്ട് ഇത്രയും വൈകിയത്. ശരിക്കും നമ്മുടെ ഓർഡർ അനുസരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ 5-ാമത്തെ പാക്കൊക്കെ ആയിട്ട് ഇടേണ്ട ഒരു പാക്കാണ് ഇത്, മുരിങ്ങയില പാക്കാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ചെറിയൊരു മുരിങ്ങ മരം ഉണ്ട്, അതിൽ നന്നായി കിളിർത്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയവർക്ക് അറിയാൻ പറ്റും മുരിങ്ങയില പാക്ക് എന്ന് പറയുന്നത് മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടി തഴച്ച് വളരാനായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണ്. മുടി കൊഴിച്ചിലാകട്ടെ, ഡാൻഡ്രഫ് ആകട്ടെ, മുടി വളരുന്നില്ല എന്നുള്ള പ്രശ്നമാകട്ടെ, മുടിക്ക് തിക്ക് കൂട്ടാനാകട്ടെ, എല്ലാത്തിനും ബെസ്റ്റാണ് മുരിങ്ങയില ഹെയർ പാക്ക് എന്ന് പറയുന്നത്. ഇത് 100% നാച്ചുറൽ പാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പേടിയും കൂടാതെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ പാക്കാണ് കേട്ടോ. ഇപ്പം ഞാൻ നന്നായി മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു 5-6 തണ്ടൊക്കെ എടുത്താലാണ് നമുക്ക് സ്കാൾപ്പിലേക്കും ഹെയറിലേക്കും ആയിട്ട് കിട്ടത്തുള്ളൂ. അത് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അടിച്ചെടുക്കാനായിട്ട്. എന്നാൽ അല്പം വെള്ളം ഒഴിച്ചാലാണ് അരഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് മാത്രമായിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് വെള്ളത്തിന് പകരമായിട്ട് തലേദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. മുരിങ്ങയില നന്നാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ അടിയിൽ പ്രാണിയോ അല്ലെങ്കിൽ എട്ടുകാലി പോലെയുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടാവും അതിൻ്റെ അടിയിലായിട്ട്. അപ്പോൾ അതൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ അതിൻ്റെ ഇല പിച്ചിയെടുക്കാനും കഴുകി അരയ്ക്കാനൊക്കെയും. അതല്ല എന്നുണ്ടെങ്കിൽ എട്ടുകാലിയൊക്കെ ഇതിൻ്റെ കൂടെ അരച്ച് നമ്മൾ പാക്കൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ വേറെ സ്കിൻ പ്രോബ്ലംസൊക്കെ വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഇല കൊണ്ടുള്ള പാക്ക് ഇടാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ നന്നായി നോക്കിയതിന് ശേഷം ഇല പിച്ചി ഇടുന്നുണ്ട്. അതിന് ശേഷം നന്നായി കഴുകിയിട്ട് നമുക്കത് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടം ചെയ്യാനായിട്ട് നോക്കുക. ഇത് ഒരു വട്ടം 2 വട്ടമൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മുടിക്ക് നല്ല വളർച്ച കൂടും. അതുപോലെ മുടിയുടെ തിക്നെസ് ആയാലും നീളമായാലും പെട്ടെന്ന് കൂടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത്രയും കിടിലം പാക്കാണിത്. ഇത് നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ദിവസം മാത്രം ചെയ്താൽ മതി, അല്ലാത്തവർ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. നിങ്ങൾ വേറൊരു പാക്കും ചെയ്യേണ്ട, ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി മുടി വളർച്ച കൂട്ടാനായിട്ട്. നമ്മുടെ മുടിക്ക് വേണ്ട എല്ലാ വിറ്റാമിൻസും മുരിങ്ങയിലുണ്ട്. മുരിങ്ങയില നമ്മൾ ഡെയിലി 1 സ്പൂൺ വെച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലതാണ്. ഇപ്പോൾ കണ്ടോ, അതേ അത് 8 കാലിയാണ്. അപ്പോൾ അത് നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് പാക്കിലേക്കൊക്കെ ആയിട്ട് അരച്ചെടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ പിന്നീട് അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വേറെ വരും. അപ്പോൾ നന്നായി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഇല കൊണ്ടുള്ള പാക്കുകൾ ചെയ്യാം. പിന്നെ നമ്മളിത് പാക്കായിട്ടാണ് ഇടുന്നത്, അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളം, പരമാവധി വെള്ളം കുറവിൽ നമ്മൾ അരച്ചെടുത്താൽ മതി. ഒരുപാട് താളി പോലെ ആവണ്ട കേട്ടോ. താളി പോലെ ആയിട്ട് നമ്മളത് പാക്ക് തലയിൽ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കോൾഡ് വരും. അതുകൊണ്ട് ഇതുപോലെ നല്ല തിക്കായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ ആ ഓയിൽ വെച്ചിട്ട് സ്കാൾപ്പും ഹെയറും നന്നായി മസാജ് ചെയ്തതിന് ശേഷം പാക്ക് ഇട്ട് കൊടുത്താൽ മതി. കാരണം മുരിങ്ങയില പാക്ക്, പേരയില പാക്കൊക്കെ നമ്മുടെ ഹെയർ കുറച്ച് ഡ്രൈ ആക്കും. അതുകൊണ്ട് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് 10 വയസ്സിന് മേലെയുള്ള കുഞ്ഞുങ്ങൾക്കായാലും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. മുടിയൊഴിച്ചിലൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നിൽക്കാവുന്ന ഒരു സംഭവമാണ് മുരിങ്ങയില പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം ഇത്. ഇത് ഇട്ട് കഴിഞ്ഞ ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകി കളയാം. കെമിക്കൽ ഷാമ്പു ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം.
ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം. ഒരേ ഒരു ഇൻഗ്രീഡിയന്റ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള പാക്കാണ്. ചെയ്തു നോക്കിയിട്ട് എന്നത്തെയും പോലെ തന്നെ റിസൾട്ട് കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പൊ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളെ ശ്രദ്ധിക്കുന്നു.